ഇവിടെ നമ്മൾ ഒരു നാടൻ സ്റ്റൈലിൽ ഒരു മട്ടൺ കറി റെഡിയാക്കണം, കേരള സ്റ്റൈലിൽ. അപ്പം അതിനാവശ്യമായത് ഇതൊരു അര കിലോ മട്ടൺ ഉണ്ട് കേട്ടോ. അപ്പം ഇതിന് പിന്നെ ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നമുക്ക് നോക്കാം. നമ്മൾ കുക്കറിലാണ് മട്ടൺ തയ്യാറാക്കുന്നത്. അപ്പം അതിനായിട്ട് കുക്കർ വെച്ച് അത് നന്നായിട്ട് ചൂടായതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് അതിലേക്ക് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരുന്ന ഒരു വലിയ സബ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. കണ്ണം കുറച്ചരിഞ്ഞ സബോള സബോള വേഗം വഴുതുന്നതിനായിട്ട് നമുക്കിന്ന് ഒരു നമുക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. സബോള ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. പിന്നീട് ആവശ്യത്തിനുള്ള പച്ചമുളക് ചതച്ചതും ചേർക്കും. ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചതച്ചത് ഞാൻ നമുക്ക് പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിന്റെ എല്ലാം പച്ചമണം മാറി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചേർക്കാം. ഇതൊരു മീഡിയം സൈസ് തക്കാളിയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്യുക. അത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ പീസാക്കി ഇട്ടതുകൊണ്ടാണ് പെട്ടെന്ന് വെന്തത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ഒന്നുമല്ല, സാധാരണ മുളക് പൊടി. അതിനോട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ മസാലപ്പൊടി. ഇതിന്റെ പച്ചമണം മാറുന്നതും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കിലോ മട്ടനാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തു അരപ്പ് മസാലയൊക്കെ നമ്മൾ മട്ടണിലേക്ക്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതവിടെ ഒന്ന് കിടക്കട്ടെ. നമുക്ക് കുക്കറിന്റെ അടപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. വിസിലൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ അതൊരു 1.5 മിനിറ്റ് അതവിടെ ഒന്ന് എന്നാ മട്ടണിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം, അടി പിടിക്കാതെ കരഞ്ഞു പോകാതെ ഇരിക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കതൊരു മട്ടന്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം മട്ടണിനൊക്കെ വെള്ളമൊക്കെ വന്നോന്ന്. മട്ടണിനൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. അപ്പൊ നമുക്കിനി ഉപ്പ് ചേർക്കണം. അരപ്പൊക്കെ ഉണ്ട്. നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം. ഇത് തണുപ്പ് മാറ്റിയ നമ്മുടെ ചൂട് വെള്ളമാണ്. തണുപ്പ് മാറ്റി മതി. നമ്മുടെ ചാറിന്റെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത്, എനിക്ക് അധികം ചാറൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ അത്രയും ചേർക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അധികം മൂക്കാത്ത
Thank you.